ആർജിക്കർ മെഡിക്കൽ കോളേജിൽ പി ജി ഡോക്ടർ മാനഭംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ഡോക്ടർ സന്ദീപ് ഘോഷ് മൃതദേഹങ്ങൾ വിറ്റെന്നും കൈക്കൂലി വാങ്ങിയെന്നും ഉൾപ്പെടെ ഗുരുതര ആരോപണങ്ങൾ പുറത്തുവരുന്നു. ഇതു സംബന്ധിച്ച് കോളേജിലെ മുൻ ഡെപ്യൂട്ടി സൂപ്രണ്ട് അക്തർ അലി പരാതി നൽകി. ആശുപത്രിയിലെ അനധികൃത പ്രവർത്തനങ്ങളിലൂടെ സന്ദീപ് ലക്ഷങ്ങൾ സമ്പാദിച്ചെന്നും ഇയാളുടെ നേതൃത്വത്തിൽ വലിയൊരു ശൃംഖല പ്രവർത്തിച്ചിരുന്നെന്നും പരാതിയിൽ പറയുന്നു. നിയമപ്രകാരം അംഗീകൃത കേന്ദ്രങ്ങളിലേക്കാണ് മെഡിക്കൽ മാലിന്യം കൊണ്ടുപോകേണ്ടത്. പ്രിൻസിപ്പലായിരിക്കെ സന്ദീപ് ഘോഷ് ഇത് പുറത്തേക്ക് കടത്തി. 2023 സന്ദീപ് ഘോഷിനെതിരെ വിജിലൻസിൽ പരാതി നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ല. സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ബംഗാൾ സർക്കാർ സന്ദീപിനെതിരെ കഴിഞ്ഞ ദിവസം അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഇയാളുടെ മൊഴികൾ പൊരുത്തക്കേടുണ്ടെന്നും നുണ പരിശോധന വേണ്ടിവരുമെന്നും CBI ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. വെള്ളിയാഴ്ച മുതൽ 40 മണിക്കൂറോളമാണ് സന്ദീപിനെ ചോദ്യം ചെയ്തത്. ഇന്നലെയും ചോദ്യം ചെയ്തു. കൊലപാതക വിവരം അറിഞ്ഞപ്പോൾ എന്തായിരുന്നു പ്രതികരണം? ആദ്യം വിളിച്ചതാരെ? സെമിനാർ ഹാളിനടുത്ത് അറ്റകുറ്റപ്പണിക്ക് അനുവാദം നൽകിയതാര്? തുടങ്ങി നിരവധി കാര്യങ്ങൾ CBI ചോദിച്ചറിഞ്ഞു. ചില ഉത്തരങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉള്ളതിനാലാണ് സന്ദീപിനെതിരെ 2 FIR രജിസ്റ്റർ ചെയ്ത പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നത്. സാമ്പത്തിക ക്രമക്കേടുകൾക്കും കൊല്ലപ്പെട്ട ഡോക്ടറുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയതിനുമാണ് കേസെടുത്തത്. സന്ദീപ് ഘോഷ് ബോധപൂർവം വിദ്യാർത്ഥികളെ പരീക്ഷകളിൽ തോൽപ്പിച്ചിരുന്നു. പണം വാങ്ങി വിദ്യാർത്ഥികളെ ജയിപ്പിച്ചു. ടെൻഡർ ഓർഡറുകളിൽ 20% കമ്മീഷൻ വാങ്ങി മെഡിക്കൽ കോളേജിലെ ജോലികൾക്കായി പണം തട്ടി ഗസ്റ്റ് ഹൌസിൽ വെച്ച് വിദ്യാർത്ഥികൾക്ക് മദ്യം നൽകുകയും ചെയ്തിരുന്നു. സിസേറിയൻ കഴിഞ്ഞ് 14 ദിവസം മാത്രമുള്ളപ്പോൾ ഭാര്യ ഉപദ്രവിച്ചു. കോളേജ് കൌൺസിൽ നിയന്ത്രിക്കുന്ന സർക്കാർ സ്വത്ത് പാട്ടത്തിനെടുത്തു. സ്വന്തക്കാർക്കും സ്വാർത്ഥ താൽപര്യങ്ങളിലും കോടതികളുടെ കരാറുകൾ ഉപയോഗിച്ച സിറിഞ്ചുകൾ, സലൈൻ ബോട്ടിലുകൾ, കയറുകൾ തുടങ്ങിയവ റീസൈക്കിൾ ചെയ്യാൻ 2 ബംഗ്ലാദേശികൾക്ക് പതിവായി കരാറുകൾ നൽകി. അതേസമയം ആർജിക്കർ ആശുപത്രിയിലെ പുതിയ പ്രിൻസിപ്പലടക്കം 3 പേരെ പിടിച്ചുവിട്ട ബംഗാൾ സർക്കാർ. ജോലിയിൽ പ്രവേശിച്ച് 10 ദിവസത്തിനകമാണ് പ്രിൻസിപ്പൽ ഡോക്ടർ സുഹൃദാ പോളിനെ പിരിച്ചുവിട്ടത്. മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷ് രാജിവെച്ചതിനെ തുടർന്ന് 12-ാം തീയതിയാണ് സുഹൃദ ചുമതലയേൽക്കുന്നത്. സുഹൃദയ്ക്ക് പുറമെ വൈസ് പ്രിൻസിപ്പലും ഹോസ്പിറ്റൽ സൂപ്രണ്ടുമായ ബുൾബുൾ മുഖോപാധ്യയെയും ഹൃദ്രോഗ വകുപ്പ് മേധാവി അരുണാഭാ ദത്ത ചൌധരിയെയും പിരിച്ചുവിട്ടു. പി ജി ഡോക്ടർ മാനഭംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ നടന്ന പ്രതിഷേധങ്ങൾക്കിടയിൽ ഒരു കൂട്ടം ആളുകൾ 15 ആശുപത്രിയിൽ അതിക്രമം നടത്തിയിരുന്നു. തുടർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുണ്ടായിരുന്ന ആളുകൾക്കെതിരെ നടപടി വേണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം സ്വാസ്ഥ്യ ഭവനിലേക്ക് വിദ്യാർത്ഥികളും റസിഡന്റ് ഡോക്ടർമാരും മാർച്ച് നടത്തിയിരുന്നു. ആരോഗ്യവകുപ്പുമായി നടത്തിയ ചർച്ചയിൽ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ തുടങ്ങി ആശുപത്രി അടിച്ചു തകർത്ത സമയത്തുണ്ടായിരുന്ന അധികാരികളെ പിരിച്ചുവിടണമെന്ന് സമരക്കാർ ആവശ്യപ്പെടുകയായിരുന്നു. അതേസമയം പ്രതിഷേധക്കാരുടെ ആവശ്യപ്രകാരം കൊൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രിൻസിപ്പൽ ചുമതലയിൽ നിന്നും സന്ദീപ് ഘോഷിനെ നീക്കം ചെയ്യുകയായിരുന്നു. ആർജിക്കാർ ആശുപത്രിയിൽ നിന്നും രാജിവെച്ചതിന് പിന്നാലെ സന്ദീപ് ഘോഷ് നാഷണൽ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലായി ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. ആർജിക്കർ ആശുപത്രിയിൽ പുതിയ പ്രിൻസിപ്പലായി മനാസ് ബാദോപാധ്യ ചുമതലയേൽക്കുമെന്ന വാർത്തകൾ വന്നിരുന്നു. നേരത്തെ ബരാസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രിൻസിപ്പലായിരുന്നു മനാസ്. ബുൾബുൾ മുഖോപാധ്യയ്ക്കും പകരം പർഷി ചാറ്റർജി ചുമതലയേൽക്കുമെന്നും ഉത്തരവിൽ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.